മലരായി വിരിയാം ഞാനും തവ പാതിയെന്നും ഉണരാ ഒരു നവഗാനം പാടാ ഒരു മനമോടണി ചേരാ കനിയൂ സ്നേഹനാഥ അണയൂ ഈ ബലിയിൽ ഒരു നവഗാനം പാടാ ഒരു മനമോടണി ചേരാ കനിയൂ സ്നേഹനാഥ അണയൂ ഈ ബലിയിൽ അണയാമൊന്നു ചേരാ കർത്താവിൻ തിരുബലിയിൽ അനുരഞ്ജിതരായി തീരാ ബലിയർപ്പകരായി മാറാ അണയാമൊന്നു ചേരാ കർത്താവിൻ തിരുബലിയിൽ അനുരഞ്ജിതരായി തീരാ ബലിയർപ്പകരായി മാറാ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഷിഫ്ന തോമസ് രോഗസൗഖ്യത്തിനായിട്ട് നിയോഗം സമർപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ കല്ലരകല ബിൻ ടോണി തൻ്റെ ജന്മദിന ടോമി തൻ്റെ ജന്മദിനത്തിൽ കർത്താവിന് നന്ദി അർപ്പിച്ചുകൊണ്ടും തുടർന്നും ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങൾ നിറയുവാനും കുരിശിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന യേശുദിനത്തിൽ നമുക്കും ഇവരുടെ നിയോഗങ്ങളോടൊപ്പം ചേർന്ന് നമ്മുടെ നിയോഗങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പക്ഷെ നല്ല ഒരു കാലാവസ്ഥയായിരുന്നുവെങ്കിൽ നമ്മളിന്ന് നമ്മുടെ തിരുനാളിൻ്റെ കൊടികയറ്റം നടത്തേണ്ട ദിവസമാണ്. പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ ഈ തിരുനാൾ ദിവസത്തിൽ പരിശുദ്ധമ്മയുടെയും വിശുദ്ധ കുരിശിൻ്റെയും വലിയ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ വിമലഹൃദയ പ്രതിഷ്ഠയുടെ പ്രതിഷ്ഠാ ദിനമായിട്ട് നമ്മളിന്ന് ആചരിക്കുകയാണ്. ഇതിനു മുൻപ് 33 ദിവസമായിട്ട് നമ്മൾ ഈ ഒരു പ്രതിഷ്ഠയ്ക്ക് വേണ്ടി നമ്മുടെ ഇടവക മുഴുവനും പ്രാർത്ഥിച്ച് ഒരുങ്ങുകയായിരുന്നു. കർത്താവിൻ്റെ വലിയ അനുഗ്രഹം പരിശുദ്ധമ്മയുടെ വിമലഹൃദയത്തിലൂടെ നമ്മുടെ ഇടവക മുഴുവനും നിറയുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ബലിയർപ്പിക്കുന്നതിന് നമ്മളെ തന്നെ യോഗ്യരാക്കേണ്ടതിനായി നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ, കർത്താവെ കനിയണമേ, കർത്താവെ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനോ മഹത്വം, ഭൂമി സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ.
തുതിക്കുന്നു അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു ദിവ്യ മഹിമകൾ പാടുന്നു അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലും നീവർ താഴ്മയാ ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വല്ലോക രാജനേ ശക്തനാം ദൈവമേ താരനാമങ്ങയെ വാഴ്ത്തുന്നു ഏകാത്മജാദേവസൂനുവേ കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം പാകത്തീരും നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ അങ്ങോ മാത്രം പരിപാവനൻ അങ്ങോ താനേകനാം നാഥനും അങ്ങോ മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങൾക്ക് കുരിശിൻ്റെ സംരക്ഷണം നൽകണമേ. അങ്ങനെ ദൈവത്തിൻ്റെ അമലോത്ഭവ മാതാവിൻ്റെ സ്മരണ ആഘോഷിക്കുന്ന ഞങ്ങൾ ഈ മാതാവിൻ്റെ മധ്യസ്ഥ സഹായത്താൽ ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് കരയേറുവാൻ കനിയണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ഒരു ദിവസം ജെറോബോവും ജെറുസലേമയിൽ നിന്ന് പുറത്തു പോകവേ ശീലോനിയനായ അഹിയ പ്രവാചകൻ അവനെ കണ്ടുമുട്ടി. അഹിയ ഒരു പുതിയ അങ്കി ധരിച്ചിരുന്നു. ആ വെള്ളിം പ്രദേശത്ത് അവർ ഇരുവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അഹിയ താൻ ധരിച്ചിരുന്ന പുതിയ അങ്കിയെടുത്ത് 12 കഷണങ്ങളാക്കി കീറി അവൻ ജെറോബോവിനോട് പറഞ്ഞു, 10 നീ എടുത്തുകൊള്ളുക. ഇസ്രായേൽ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ സോളമൻ്റെ കയ്യിൽ നിന്ന് രാജ്യമെടുത്ത് 10 നിനക്ക് തരും. എൻ്റെ ദാസനായ ദാവീദിനെ ഓർത്ത് ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേം നഗരത്തെ ഓർത്ത് അവൻ ഒരു ഗോത്രം നൽകും.
അവനെ ഇസ്രായേൽ ദാവീദിൻ്റെ ഭവനത്തോട് ഇന്നും കലഹത്തിലാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ്, എൻ്റെ വാക്ക് കേൾക്കുക. നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ദൈവമായ കർത്താവ് ഞാനാണ്, എൻ്റെ വാക്ക് കേൾക്കുക, എൻ്റെ വാക്ക് കേൾക്കുക. നിങ്ങളിടയിൽ അന്യദൈവം ഉണ്ടാകരുത്, ഒരന്യദൈവത്തെയും നീ വണങ്ങരുത്. ഈജിപ്ത് ദേശത്ത് നിന്ന് മോചിപ്പിച്ച ദൈവമായ കർത്താവ് ഞാനാണ്, നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, എൻ്റെ വാക്ക് കേൾക്കുക, എൻ്റെ വാക്ക് കേൾക്കുക. എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടില്ല, ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയില്ല. അതിനാൽ അവർ തന്നിഷ്ടപ്രകാരം നടക്കാൻ ഞാൻ അവരെ അവരുടെ ഹൃദയ കാഠിന്യത്തിന് വിട്ടുകൊടുത്തു. നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, എൻ്റെ വാക്ക് കേൾക്കുക, എൻ്റെ വാക്ക് കേൾക്കുക. എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നുവെങ്കിൽ, ഇസ്രായേൽ എൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നുവെങ്കിൽ, അതിവേഗം അവരുടെ വൈര്യങ്ങളെ കീഴ്പ്പെടുത്തുമായിരുന്നു. അവരുടെ ശത്രുക്കൾക്കെതിരെ എൻ്റെ കരം ഉയർത്തുമായിരുന്നു. നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, എൻ്റെ വാക്ക് കേൾക്കുക, എൻ്റെ വാക്ക് കേൾക്കുക. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങേ പുത്രൻ്റെ വചനങ്ങൾ സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയം തുറക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ടൈർ പ്രദേശത്തു നിന്ന് പുറപ്പെട്ട് സീദോൻ കടന്ന് ദെക്കാപോളിസ് പ്രദേശത്തോടുകൂടെ ഗലീലി കടൽ തീരത്തേക്ക് പോയി. ബദിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെ അവരവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ്റെ മേൽ കൈകൾ വയ്ക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരലുകളിട്ടു ഉമിനീര് കൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു. സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പെട്ടുകൊണ്ട് അവനോട് പറഞ്ഞു, എഫാത്ത, തുറക്കപ്പെടട്ടെ എന്നർത്ഥം. ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു, നാവിൻ്റെ കെട്ടഴിഞ്ഞു, അവൻ സ്ഫുടമായി സംസാരിച്ചു. ഇക്കാര്യം ആരോടും പറയരുതെന്ന് അവൻ അവരെ വിലക്കി. എന്നാൽ എത്രയേറെ അവൻ വിലക്കിയോ അത്രയേറെ ശുഷ്കാന്തിയോടെ അവരത് പ്രഘോഷിച്ചു. അവരളവറ്റ വിസ്മയത്തോടെ പറഞ്ഞു, അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു. ബദിരർക്ക് ശ്രവണശക്തിയും ഊമർക്ക് സംസാരശക്തിയും നൽകുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. അകതാരിലേന്തി ഞങ്ങൾ അണയുന്നു നാഥ നിൻ സവിധേ. ആയിരം കൈത്തിരി അകതാരിലേന്തി ഞങ്ങൾ അണയുന്നു നാഥ നിൻ സവിധേ. ചേർത്തണയ്ക്കുന്നു ഞങ്ങൾ നറുമലരും കാഴ്ചകളും സ്വീകരിക്കൂ നാഥ സർവസ്വവും. ആയിരം കൈത്തിരി അകതാരിലേന്തി ഞങ്ങൾ അണയുന്നു നാഥ നിൻ സവിധേ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെ നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ പുത്രൻ്റെ മാതാവിനെ സന്തോഷപൂർവ്വം അനുസ്മരിച്ചുകൊണ്ട് കൃതജ്ഞതാ ബലി അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ പരമപരിശുദ്ധ വിനിമയത്താൽ നിത്യമായ പരിത്രാണത്തിൻ്റെ വർധനയിലേക്ക് മുന്നേറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി
ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിനു നന്ദി പ്രകാശിപ്പിക്കാം. ന്യായവുമത്രേ സർവേശ്വര പരിശുദ്ധനാം ദൈവമേ, സർവശക്താ ജഗതി പൂജിതനേ, ക്രിസ്തുനാഥൻ വഴി എങ്ങും എന്നേരവും ഭക്തിയോടങ്ങേക്കു നന്ദി ചൊല്ലാം. ആയതു യുക്തവും രക്ഷയേകുന്നതും ന്യായവും തന്നെ ജഗൽപിതാവേ. ഗാകുൽത്താമലവേദിയിൽ മനുഷ്യ പാപങ്ങളെ നീ മരിച്ച നാഥ, താപക മൃത്യുവെ പ്രഖ്യാപനം ചെയ്തു മേവിടുമീ ജനം മാർത്തഭക്ത്യാ. തന്നുയർപ്പിങ്കൽ ഉറപ്പായ വിശ്വാസം ഉൾക്കൊണ്ടിവരിതുൽഘോഷിക്കുന്നു. നിൻവരവങ്ങിനെ പ്രത്യാശയോടിവ എന്നെന്നുമീ മണ്ണിൽ കാത്തിരിപ്പൂ. ആകയാലാമോദ വായ്പോടെ വാഴുമാ സ്വർഗീയ ഗായകൾ മാലാഘമാ. ദിവ്യപ്രതാപവാനങ്ങേക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാർ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമമങ്ങേ മഹിമകളാർ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരു നാമമതിൽ വരുവോ നേറ്റം തന്നെനുമാ. കർത്താവിൻ തിരു നാമമതിൽ വരുവോ നേറ്റം തന്നെനുമാ. ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണം. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും
ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നെറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എൻ്റെ നാളിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എൻ്റെ നാളിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റു പറയുന്നു. അകേൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭാമക്കളെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലും ഈ ദേശം മുഴുവനിലും ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ നിയോഗം സമർപ്പിക്കുന്നവരുടെ മേലും കനിയണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനികാമറിയത്തോടും ആ കനികയുടെ ഭർത്താവായ വിശുദ്ധ യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തു വഴി